നമസ്കാരം. ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ചു. ഹൈ ആയ അമേരിക്കയും ടിക്ടോക്കിനെതിരെ നീങ്ങുകയായിരുന്നു എന്നൊക്കെ കേട്ടില്ലായിരുന്നോ? പക്ഷെ ടിക്ടോക്കുകാരാരാ മക്കള്? അവർ കമ്പനിയെ US മൈക്രോസോഫ്റ്റിനൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചു. ചൈനീസ് കമ്പനിയായ ബൈ ഡാൻസിന് കീഴിലുള്ള വീഡിയോ ഷെയറിംഗ് ആപ്പായ ടിക്ടോക്ക് ഏറ്റെടുക്കാൻ അമേരിക്കൻ കമ്പനിയായ മൈക്രോസോഫ്റ്റിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 45 ദിവസത്തെ കാലാവധി അനുവദിച്ചതായി റിപ്പോർട്ട് പുറത്തുവന്നു. മൈക്രോസോഫ്റ്റും ബൈ ഡാൻസും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയിൽ ഉടൻ ടിക്ടോക്ക് നിരോധിക്കില്ല. എന്റെ മോദിജി, ബയ്യ പറ്റിച്ചുല്ലോ. മൈക്രോസോഫ്റ്റ് ഇന്ത്യൻ വംശജനായ CEO സത്യനാഥല്ല ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സാമ്പത്തിക അടിയന്തരാവസ്ഥ അധികാരം ഉപയോഗിച്ച് ഉടൻ ടിക്ടോക്ക് നിരോധിക്കുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച നടന്നത്. ട്രംപ് നാഥല്ല കൂടിക്കാഴ്ച വിജയിച്ച സാഹചര്യത്തിൽ അമേരിക്കയിലെ ടിക്ടോക്കിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാനുള്ള ചർച്ചകൾക്ക് തയ്യാറാവുകയാണെന്ന് മൈക്രോസോഫ്റ്റിന്റെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 15 ഏറ്റെടുക്കൽ പൂർത്തിയാക്കാനാണ് ശ്രമം. പൂർണ്ണമായ സുരക്ഷാ പരിശോധനയ്ക്കും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുമെന്ന് ഉറപ്പുവരുത്തിയുമാകും ഏറ്റെടുക്കൽ. ബൈഡാൻസുമായി നടക്കുന്ന ചർച്ചയ്ക്കിടെ ട്രംപുമായും സർക്കാരുമായും കൂടിയാലോചനകൾ നടത്തുമെന്നും മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ബൈഡാൻസിൽ നിന്ന് ടിക്ടോക്കിന്റെ അമേരിക്കയിലെ പ്രവർത്തനം ഏറ്റെടുക്കുന്നതിന് മൈക്രോസോഫ്റ്റ് നേരത്തെ തന്നെ ചർച്ചകൾ ആരംഭിച്ചിരുന്നെങ്കിലും നിരോധിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ ഇത് നിലയ്ക്കുകയായിരുന്നു. അതേസമയം കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിലെ ടിക്ടോക്കിന്റെ പ്രവർത്തനങ്ങളും മൈക്രോസോഫ്റ്റ് ഏറ്റെടുത്തേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതായത് ട്രംപണ്ണനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിരോധിക്കാൻ ഇനി പറ്റാത്തോണ്ടല്ലേ സ്വന്തം കമ്പനി ആരേലും വിലക്കോ? ചതിച്ചതാ, ട്രംപിനെ ചതിച്ചതാ. ഇനി അങ്ങനെ പറഞ്ഞിരുന്നാൽ മതി, കുറച്ച് സമാധാനം കിട്ടും.